നമസ്കാരം. മെസ്സിയും പിള്ളേരും കളം വാണപ്പോൾ എതിരാളികൾ പോലും നിശബ്ദരായി. മെക്സിക്കോ എന്ന വൻമതിലിനെയും മറികടന്നായിരുന്നു അർജന്റീനയുടെ ജയം. ഇതോടെ അർജന്റീന അവരുടെ പ്രീ ക്വാർട്ടർ മത്സരങ്ങൾ സജീവമാക്കി. എന്തായാലും കൂടുതൽ വിശേഷങ്ങൾ പങ്കുവയ്ക്കാനുണ്ട്. സ്വാഗതം ഖത്തർ കിക്സിലേക്ക്. കരുത്തന്മാരായ ഡെൻമാർക്കിനോട് സമനില വഴങ്ങിയതിന് പിന്നാലെ വിജയം തേടിയിറങ്ങിയ ട്യുണീഷ്യയ്ക്ക് ഓസ്ട്രേലിയൻ പ്രഹരം. ഇരു ടീമുകളും ഇഞ്ചോടിഞ്ച് പോരാടിയ മത്സരത്തിൽ വിജയം ഓസ്ട്രേലിയക്കൊപ്പമായിരുന്നു. 23-ാം മിനിറ്റിൽ ഹെഡർ ഗോളിലൂടെ മിച്ചൽ തോമസ് ഡ്യൂക്കാണ് ഓസ്ട്രേലിയയെ മുന്നിലെത്തിച്ചത്. ഇതോടെ ഡ്യൂക്ക് ലോകകപ്പിൽ ഹെഡറിലൂടെ ഗോൾ നേടുന്ന രണ്ടാമത്തെ ഓസ്ട്രേലിയൻ കളിക്കാരനായി. കരുത്തന്മാരായ ഡെൻമാർക്കിനോട് സമനില വഴങ്ങിയതിന് പിന്നാലെ വിജയം തേടിയിറങ്ങിയ ട്യുണീഷ്യയ്ക്ക് ഓസ്ട്രേലിയൻ പ്രഹരമാണ് ഏൽക്കേണ്ടി വന്നത്. ഇരു ടീമുകളും ഇഞ്ചോടിഞ്ച് പോരാടിയ മത്സരത്തിൽ വിജയം ഓസ്ട്രേലിയക്കൊപ്പമായിരുന്നു. 23-ാം മിനിറ്റിൽ ഹെഡർ ഗോളിലൂടെ മിച്ചൽ തോമസ് ഡ്യൂക്ക് ആണ് ഓസ്ട്രേലിയയെ മുന്നിലെത്തിച്ചത്. ഇതോടെ ഡ്യൂക്ക് ലോകകപ്പിൽ ഹെഡറിലൂടെ ഗോൾ നേടുന്ന രണ്ടാമത്തെ ഓസ്ട്രേലിയൻ താരമായി. കഴിഞ്ഞ മത്സരത്തിൽ ഫ്രാൻസിൽ നിന്ന് കനത്ത പരാജയം ഏറ്റുവാങ്ങിയ ഓസ്ട്രേലിയ തുടക്കം മുതൽ ട്യുണീഷ്യയുടെ ഗോൾമുഖത്ത് പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു. ഒരു ഗോളിന് പിന്നിൽ നിന്നതിന് ശേഷം ആക്രമിച്ചു കളിച്ച ട്യുണീഷ്യയെ നിർണായക പല അവസരങ്ങളും നഷ്ടപ്പെടുത്തിയത് വിനയായി. 71-ാം മിനിറ്റിൽ ലീഡുയർത്താനുള്ള സുവർണാവസരം ഓസ്ട്രേലിയയും നഷ്ടപ്പെടുത്തി. അവസാന മിനിറ്റുകളിൽ ഓസ്ട്രേലിയൻ ഗോൾ പോസ്റ്റിൽ വൻ ആക്രമണമാണ് ട്യുണീഷ്യ നടത്തിയത്. എന്നാൽ ഭാഗ്യം തുണച്ചില്ല. ട്യുണീഷ്യ നടത്തിയ മികച്ച നീക്കങ്ങൾ ഓസ്ട്രേലിയൻ പ്രതിരോധ കോട്ടയിൽ തട്ടിത്തകരുകയായിരുന്നു. ഒരു ഗോളിന് മുന്നിൽ നിന്ന ശേഷം മികച്ച പ്രതിരോധമാണ് ഓസ്ട്രേലിയ നടത്തിയത്. ഫിഫ റാങ്കിങ്ങിൽ 30-ാം സ്ഥാനത്തുള്ള ട്യുണീഷ്യയ്ക്ക് ഇതുവരെ ലോകകപ്പ് പ്രാഥമിക റൗണ്ട് കടക്കാൻ സാധിച്ചിട്ടില്ല. ജലീൽ ഖദ്രി പരിശീലിപ്പിക്കുന്ന ട്യുണീഷ്യ ആഫ്രിക്കൻ ക്വാളിഫയറിൽ ഗ്രൂപ്പ് ജേതാക്കളായാണ് ലോകകപ്പിന് എത്തിയത്. 6 മത്സരങ്ങളിൽ 4 ജയിച്ചു. 11 ഗോളുകൾ നേടിയപ്പോൾ വഴങ്ങിയത് 2 മാത്രം. ഫിഫ റാങ്കിങ്ങിൽ 38-ാം സ്ഥാനത്താണ് ഓസ്ട്രേലിയ. 2006 പ്രീ ക്വാർട്ടറിൽ കടന്നതാണ് മികച്ച പ്രകടനം. ലോകകപ്പ് ക്വാളിഫയറിൽ 3-ാമതെത്തിയ ഓസ്ട്രേലിയ പ്ലേ ഓഫ് കളിച്ചാണ് ഫൈനൽ റൗണ്ടിൽ ഇടം പിടിച്ചത്. ഫിഫ ലോകകപ്പിലെ ഗ്രൂപ്പ് സിയിൽ സൗദി അറേബ്യയെ എതിരില്ലാത്ത 2 തോൽപ്പിച്ച് പോളണ്ട്. അർജന്റീനയെ വിറപ്പിച്ച സൗദിയുടെ തന്ത്രം പോളണ്ടിനെതിരെ ഫലം കണ്ടില്ല. 39-ാം മിനിറ്റിൽ മിഡ്ഫീൽഡർ പിയോട്ടർ സിയലൻസ്കിയിലൂടെ പോളണ്ട് ലീഡെടുത്തപ്പോൾ 82-ാം മിനിറ്റിൽ റോബർട്ട് ലെവൻഡോസ്കിയാണ് പോളണ്ടിന് 2 ഗോൾ സമ്മാനിച്ചത്. ആദ്യ മത്സരത്തിൽ മെക്സിക്കോയുടെ ഗോൾരഹിത സമനില വഴങ്ങിയ പോളണ്ട് സൗദിയെ വീഴ്ത്തിയതോടെയാണ് 4 ഗ്രൂപ്പിൽ തലപ്പത്തെത്തിയത്. പോളണ്ടിൻ്റെ തുടക്കത്തിനായുള്ള ആക്രമണത്തിൻ്റെ ഫലമാണ് ആദ്യ 19 മിനിറ്റിനുള്ളിൽ പിറന്ന 3 മഞ്ഞക്കാടുകൾ. അർജന്റീന മറന്ന പരുക്കൻ കളിത്തന്ത്രമാണ് പോളണ്ട് വിജയായുധമാക്കിയത്. 64% പന്തടക്കത്തിൽ മുന്നിട്ട് നിൽക്കാനും 8-16 ഗോൾ ശ്രമം നടത്താനും സൗദിക്കായെങ്കിലും ലക്ഷ്യബോധമില്ലാതെ പോയി. അർജന്റീനയെ വിറപ്പിച്ച സൗദി അറേബ്യ തുടക്കം മുതൽ ഇതേ പോരാട്ട വീര്യമാണ് പോളണ്ടിനെതിരെയും കാഴ്ചവെച്ചത്. 13-ാം മിനിറ്റിൽ പോളണ്ട് വിറച്ചു. സൗദിയുടെ മുഹമ്മദ് കനോയുടെ ബോക്സിനുള്ളിൽ നിന്നുള്ള മനോഹര ഷോട്ട് ഗോളെന്നുറപ്പിച്ചെങ്കിലും പോളണ്ട് ഗോളി സെസ്നി മനോഹരമായി തട്ടിയകറ്റി. 17-ാം മിനിറ്റിൽ സൗദിയുടെ മുഹമ്മദ് അൽബ്രേക്ക് ഗോൾ പോസ്റ്റിലേക്ക് തൊടുത്ത ഷോട്ടും അപകടമുണ്ടാവും മുൻപേ സെസ്നി ഇടപെട്ടു. 26-ാം മിനിറ്റിൽ പോളണ്ടിന്റെ ക്രിസ്ത്യൻ ബില്ലിക്കിന്റെ കോർണർ കിക്ക് പ്രതിരോധം തട്ടിയകറ്റി. 35-ാം മിനിറ്റിൽ റോബർട്ട് ലെവൻഡോസ്കിയുടെ ഫൗളിൽ അലി അൽ ബുലൈക്ക് പരിക്ക്. തുടക്കത്തിലെ ആക്രമണോത്സുകത പിന്നീട് കാട്ടാൻ സൗദിക്കായില്ല. ലീഡെടുത്ത് 39-ാം മിനിറ്റിൽ മിഡ്ഫീൽഡർ പിയേറ്റർ സീലൻസ്കിയാണ് പോളണ്ടിനെ മുന്നിലെത്തിച്ചത്. സൂപ്പർ താരവും പോളണ്ട് നായകനവുമായ റോബർട്ട് ലെവൻഡോസ്കിയുടെ പാസ് സ്വീകരിച്ച സീലൻസ്കി പന്ത് പോസ്റ്റിലേക്ക് എത്തിക്കുകയായിരുന്നു. സൗദി അറേബ്യ കരുത്തരായതിനാൽ തന്നെ പരുക്കൻ കളിയാണ് പോളണ്ട് കാഴ്ചവെച്ചത്. 19 മിനിറ്റിനുള്ളിൽ തന്നെ 3 മഞ്ഞക്കാട് പോളണ്ട് താരങ്ങൾ വാങ്ങി. സൗദിയെ ആദ്യ പകുതിയിൽ സമ്മർദ്ദത്തിലാക്കിയത് പോളണ്ടിൻ്റെ ഈ പരുക്കൻ കളി തന്നെ.
ഒപ്പമത്തം ലഭിച്ച പെനാൽറ്റി അവസരം സൗദി മുതലാക്കിയതുമില്ല. 44 മിനിറ്റിൽ ആൽഷഹരിയെ വീഴ്ത്തിയതിന് വാർ പരിശോധനയിലൂടെ റഫറി പെനാൽറ്റി വിധിക്കുകയായിരുന്നു. സൗദിയുടെ വിശ്വസ്തനും നായകനുമായ സാലി അൽ ഷഹരിയുടെ കിക്ക് പോളണ്ട് ഗോൾ കീപ്പർ സെസ്നി തകർപ്പൻ സേവിലൂടെ തട്ടിയകറ്റി. പന്ത് റീബൗണ്ടായി സൗദി താരം അൽ ബുറൈക്കിൻ്റെ കാലിലേക്ക്. ഒഴിഞ്ഞ പോസ്റ്റിലേക്ക് ബുറൈക്ക് തൊടുത്ത ഷോട്ടും സെസ്നി തട്ടിയകറ്റി. ആദ്യ പകുതിയിൽ സെസ്നിയുടെ മികവ് സൗദിക്ക് വലിയ തിരിച്ചടിയായി. സെസ്നിയുടെ ചോരാത്ത കൈകൾ സൗദി അറേബ്യയുടെ പ്രതീക്ഷകളെല്ലാം തകർത്തത് പോളണ്ട് ഗോളി സെസ്നിയുടെ മികവാണ്. 55 മിനിറ്റിൽ സൗദിയുടെ ഗോളെന്നുറപ്പിച്ച അവസരവും സെസ്നിയുടെ മികവിന് മുന്നിൽ നിഷ്പ്രഭമായി. റീബൗണ്ട് പന്തിൽ സലീമിൻ്റെ ഷോട്ട് ഗംഭീരമായാണ് സെസ്നി തടുത്തത്. വിസ്മയിപ്പിക്കുന്ന സേവുകളാണ് മത്സരത്തിൽ സെസ്നി നടത്തിയതെന്ന് പറയാം. 63 മിനിറ്റിൽ പോളണ്ടിൻ്റെ ക്യാഷിൻ്റെ ഗോളെന്നുറപ്പിച്ച ഹെഡർ ക്രോസ്ബാറിലേക്ക് തെറിച്ചു. 65 മിനിറ്റിൽ ലെവൻഡോസ്കിയുടെ ഷോട്ടും പോസ്റ്റിലടിച്ച് പുറത്തേക്ക്. 82 മിനിറ്റിൽ ലെവൻഡോസ്കിയിലൂടെ പോളണ്ട് രണ്ടാം ഗോൾ സ്കോർ ബോർഡിൽ ചേർത്തു. സൗദി പ്രതിരോധത്തിൻ്റെ പിഴവിൽ നിന്ന് പന്ത് ലഭിച്ചപ്പോൾ അനായാസം ലെവൻഡോസ്കി പന്ത് പോസ്റ്റിലാക്കി. 90 മിനിറ്റിൽ വലകുലുക്കാനുള്ള സുവർണാവസരം ലെവൻഡോസ്കി പാഴാക്കുകയും ചെയ്തു. പ്രതിരോധ പിഴവിൽ ഗോളി മാത്രം മുന്നിൽ നിൽക്കെ ലഭിച്ച സുവർണാവസരം ലക്ഷ്യത്തിലെത്തിക്കാൻ പോളണ്ട് നായകനായില്ല. കൂടുതൽ അട്ടിമറികൾ ഉണ്ടാകാതെ വന്നതോടെ മത്സരം പോളണ്ടിന് അനുകൂലമായി. ഫ്രഞ്ച് പടയുടെ ഗോളാക്രമണത്തിന് മറുപടിയില്ലാതെ ഡെൻമാർക്ക് വീണു. കീലിയൻ എംബാപ്പയുടെ ഇരട്ട ഗോളുകളാണ് ഡെൻമാർക്കിന്റെ പ്രതിരോധ മതിൽ പൊട്ടിച്ചത്. രണ്ടാം വിജയത്തോടെ ഈ ലോകകപ്പ് പ്രീ ക്വാർട്ടറിലേക്ക് കടന്നിരിക്കുകയാണ് ഫ്രാൻസ്. തുടക്കം മുതൽ ഫ്രാൻസ് നിരവധി അവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും ഗോൾ നേടാൻ സാധിച്ചിട്ടില്ല. 4 മിനിറ്റിൽ ഡെൻമാർക്കിന്റെ ജുവാക്കിം എടുത്ത ഫ്രീ കിക്ക് ഫ്രഞ്ച് താരം ഒലിവർ ജിറൂഡ് ക്ലിയർ ചെയ്തു. 10 മിനിറ്റിൽ ജിറൂഡിന്റെ മികച്ചൊരു വോളി ലക്ഷ്യം കണ്ടില്ല. ഡെൻമാർക്ക് ഗോൾ കീപ്പർ കാസ്പർ ഷ്മൈക്കലിന്റെ മികച്ച സേവുകളാണ് ഫ്രാൻസിന് മുന്നിലെത്താനുള്ള അവസരങ്ങളെ തട്ടിയകറ്റിയത്. മത്സരത്തിന്റെ ആദ്യ മിനിറ്റുകളിൽ ഡെൻമാർക്കിന്റെ ആധിപത്യമാണ് കണ്ടത്. പന്ത് കൈവശം വച്ച് കളിച്ച ഡെൻമാർക്ക് മുന്നേറ്റങ്ങളും നടത്തി. കിട്ടിയ അവസരങ്ങളിൽ ഫ്രാൻസും മുന്നേറിക്കൊണ്ടിരുന്നു. 15 മിനിറ്റിൽ ആന്റോൻ ഗ്രീസ്മാന്റെ അപകടകരമായ കോർണർ റഫേൽ വരാനയിലേക്ക് എത്തിയെങ്കിലും ഡെൻമാർക്ക് താരം ജുവാക്കിം സ്ലൈഡ് ചെയ്ത് രക്ഷപ്പെടുത്തി. ആദ്യത്തെ ഫ്രഞ്ച് മുന്നേറ്റങ്ങൾക്ക് ശേഷം ഡെൻമാർക്കും ഏതാനും ആക്രമണങ്ങൾ ഫ്രാൻസ് ബോക്സിലേക്ക് നടത്തിയെങ്കിലും ഗോൾ മാത്രം അകന്നു നിന്നു. 21 മിനിറ്റിൽ മുന്നിലെത്താൻ ഫ്രാൻസിന് അവസരം കിട്ടിയെങ്കിലും ഡെൻമാർക്ക് ഗോൾ കീപ്പർ കാസ്പർ ഷിമേക്കൽ സേവുമായി മികച്ചു നിന്നു. സൂപ്പർ താരം ഡെംബലയുടെ ക്രോസിൽ നിന്നുള്ള അഡ്രിയൻ റാബിയോട്ടിന്റെ ഉഗ്രൻ ഹെഡർ ഡെൻമാർക്ക് ഗോൾ കീപ്പർ കാസ്പർ ഷിമേക്കൽ തട്ടിയകറ്റുകയായിരുന്നു. ഫ്രാൻസ് വീണ്ടും മുന്നേറ്റങ്ങളുമായി കളം നിറഞ്ഞു. 33 മിനിറ്റിൽ ഫ്രാൻസിനായി മികച്ച അവസരം കിട്ടി. എന്നാൽ ഗ്രീസ്മാന്റെ ഷോട്ട് ഡെൻമാർക്ക് ഗോൾ കീപ്പർ കാസ്പർ ഷിമേക്കൽ സേവ് ചെയ്തു. നിരവധി അവസരങ്ങൾ സൃഷ്ടിച്ചെങ്കിലും ഫ്രാൻസ് മുന്നേറ്റങ്ങൾക്ക് ഡെൻമാർക്ക് പ്രതിരോധം ഭേദിക്കാനായില്ല. 40 മിനിറ്റിൽ പെനാൽറ്റി ബോക്സിനുള്ളിൽ സൂപ്പർ താരം എംബാപ്പയ്ക്ക് കിട്ടിയ അവസരം മുതലാക്കാനായില്ല. ആദ്യ പകുതി ഗോൾ രഹിതമായി അവസാനിച്ചു. എന്നാൽ രണ്ടാം പകുതി കൂടുതൽ ചടുലമാകുന്നതാണ് കണ്ടത്. അടിയും തിരിച്ചടിയും ഇരുഭാഗങ്ങളിൽ നിന്നും ഉയർന്നു. 61 മിനിറ്റിൽ ഗാലറിയെ ആവേശം കൊള്ളിച്ച സ്റ്റാർ സ്ട്രൈക്കർ കൈലിൻ എംബാപ്പെ ഗോൾ തൊടുത്തു. അതുവരെ പ്രതിരോധിച്ച എതിരാളികളുടെ ചെറുപിഴവിൽ ഫ്രഞ്ച് പടയ്ക്ക് ഗോൾ കിട്ടി. എന്നാൽ ആ സന്തോഷത്തിന്റെ ആയുസ് വെറും 7 മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൂടുതൽ ഉണർന്ന് കളിച്ച ഡെൻമാർക്കിനായി ആൻഡ്രിയാസ് ക്രിസ്റ്റൻസൻ ഗോൾ കണ്ടു. കൂടുതൽ മുറുകുന്ന മത്സരമാണ് പിന്നീട് കണ്ടത്. ഇരു ടീമുകളും പ്രതിരോധവും ആക്രമണവും ഒരുപോലെ കൊണ്ടുപോയി. ജയം അനിവാര്യമെന്ന നിലയിൽ കളിച്ച ലോക ചാമ്പ്യന്മാർക്ക് ഗോളടിക്കാനുള്ള അവസരങ്ങൾ നിരവധി ലഭിച്ചെങ്കിലും ഡെൻമാർക്കിന്റെ പ്രതിരോധത്തെ മറികടക്കാനായില്ല. ഡെൻമാർക്കും പ്രതിരോധത്തിൽ ഊന്നിയുള്ള പ്രകടനമാണ് കളിച്ചത്. ഗോളിനായി ഇരു ടീമുകളും വീണ്ടും പരസ്പരം പോരടിച്ചു. ഒടുവിൽ 86 മിനിറ്റിൽ കിട്ടിയ അവസരം എംബാപ്പെ മുതലാക്കി. 86 മിനിറ്റിൽ ഡെൻമാർക്കിന്റെ പ്രതിരോധം ഒരിക്കൽ കൂടി ഫ്രാൻസ് ഭേദിക്കുകയായിരുന്നു. ഗ്രീസ്മാന്റെ ക്രോസിൽ നിന്ന് എംബാപ്പെ അനായാസം വല കുലുക്കി. ഫ്രാൻസ് ഡെൻമാർക്ക് പെനാൽറ്റി ബോക്സിൽ പലതവണ കയറിയിറങ്ങുന്നതാണ് കണ്ടത്. ഇതിന് പിന്നാലെ പ്രതിരോധത്തിന്റെ മൂർച്ച കൂട്ടാനും ഫ്രഞ്ച് പട മറന്നില്ല. കൗണ്ടർ അറ്റാക്കിങ്ങുമായി ഗ്രൗണ്ടിൽ നിറഞ്ഞ ഡെൻമാർക്കിനെ ഫ്രാൻസ് ഭയക്കുന്നതാണ് കണ്ടത്. ലോക ചാമ്പ്യന്മാർ സമയം കളയാൻ നന്നേ പാടുപെടുന്നതായും കണ്ടു. ഡെൻമാർക്കിന്റെ തിരിച്ചടി ഏത് സമയവും ഉണ്ടായേക്കാമെന്ന നിലയിലാണ് ദേശാംസിന്റെ കൂട്ടർ മൈതാനത്ത് തുടർന്നത്. ഡെൻമാർക്കും ഫ്രാൻസിനെ പലതവണയും ഭയപ്പെടുത്തിയിരുന്നു. ഒടുവിൽ ഫൈനൽ വിസിൽ മുഴങ്ങിയപ്പോൾ
ദശാംശത്തിന്റെ ആവശ്യത്തിലുണ്ടായിരുന്നു. എത്രയേറെ വിലപ്പെട്ടതായിരുന്നു ഈ മത്സരമെന്ന്. ഒടുവിൽ ലോകകപ്പിലെ ഒരു ശാപം മാറ്റിയിരിക്കുകയാണ് ഫ്രാൻസ്. നിലവിലെ ചാമ്പ്യന്മാർ ഗ്രൂപ്പ് പോരാട്ടങ്ങളിൽ തന്നെ പുറത്തു പോകുന്ന ശാപത്തിൽ നിന്നാണ് ഫ്രാൻസിന് മോക്ഷം കിട്ടിയത്. ഗ്രൂപ്പ് ഡിയിലെ മത്സരത്തിൽ കരുത്തരായ ഡെൻമാർക്കിനെ 1-1 രണ്ട് ഗോളുകൾക്ക് ഫ്രാൻസ് തോൽപ്പിച്ചിരിക്കുകയാണ്. ഇതോടെ 2022 ഖത്തർ ലോകകപ്പിൽ പ്രീ ക്വാർട്ടറിലെത്തുന്ന ആദ്യ ടീമായും ഫ്രാൻസ് മാറി. ആദ്യ രണ്ട് മത്സരങ്ങളും വിജയിച്ചാണ് ഫ്രാൻസ് പ്രീ ക്വാർട്ടറിൽ എത്തുന്നത്. ഇതോടെ നിലവിലെ ചാമ്പ്യന്മാർ ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്താകുന്ന ചാമ്പ്യൻഷാപത്തിന് കൂടിയാണ് ഫ്രാൻസ് അറുതി വരുത്തിയത്. ഫ്രാൻസ് ഇത്തവണ ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്താകുമോ എന്ന് ഏവരും ഉറ്റുനോക്കിയിരുന്നു. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി നിലവിലെ ചാമ്പ്യന്മാർ ഗ്രൂപ്പ് ഘട്ടത്തിൽ പുറത്താകുന്ന പതിവുണ്ട്. 2002 ലോകകപ്പ് മുതലാണ് ഈ ചാമ്പ്യൻഷാപം തുടങ്ങിയത്. 1998 ലോകകപ്പ് ജേതാക്കളായ ഫ്രാൻസ് തൊട്ടടുത്ത ലോകകപ്പിൽ ഗ്രൂപ്പ് സ്റ്റേജിൽ പുറത്തായി. പിന്നീട് 2010 ലോകകപ്പിൽ 2006 ജേതാക്കളായ ഇറ്റലിയും ആദ്യഘട്ടത്തിൽ തന്നെ വീണു. 2014 2018 ഇതിന് മാറ്റമുണ്ടായില്ല. 2010 ലോകകപ്പിലെ ജേതാക്കളായ സ്പെയിനിന് 2014 ലോകകപ്പിൽ നോക്കൌട്ട് സ്റ്റേജിലേക്ക് കടക്കാനായതുമില്ല. 2014 ജേതാക്കളായ ജർമ്മനിയും 2018 ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ മടങ്ങി. ഇത്തവണ ഫ്രാൻസ് നോക്കൌട്ട് സ്റ്റേജിലേക്ക് മുന്നേറുമോ എന്നതായിരുന്നു ഏവരുടെയും കാത്തിരിപ്പ്. എന്നാൽ ആദ്യ രണ്ട് മത്സരങ്ങളും വിജയിച്ചാണ് ഫ്രാൻസ് ഇതിനൊക്കെ മറുപടി നൽകിയത്. ഖത്തർ ലോകകപ്പിൽ പ്രീ ക്വാർട്ടറിലെത്തുന്ന ആദ്യ ടീമായി മാറിക്കൊണ്ടാണ് ദശാംശം സംഘവും മുന്നേറിയിരിക്കുന്നത്. ഏറ്റവും ആവേശകരമായ മത്സരത്തിൽ മെക്സിക്കോയെ പരാജയപ്പെടുത്തി അർജന്റീന. എതിരില്ലാത്ത രണ്ട് ഗോളുകൾക്ക് ജയിച്ചാണ് അർജന്റീന പ്രീ ക്വാർട്ടർ പ്രതീക്ഷകൾ സജീവമാക്കിയത്. സാക്ഷാൽ ലയണൽ മെസ്സിയും ഒപ്പം എൻസോ ഫെർണാണ്ടസും ചേർന്നാണ് അർജന്റീനയ്ക്കായി വല കുഴിക്കുന്നത്. ഏറ്റവും മികച്ച മത്സരങ്ങളിലൊന്നാകുമെന്ന തുടക്കം മുതൽ തന്നെ മനസ്സിലാക്കി തരുന്ന പ്രകടനമായിരുന്നു ഇരുപക്ഷത്തു നിന്നുള്ള പ്രകടനങ്ങളിൽ നിന്ന് വ്യക്തമായത്. ചടുലമായ ചുവടുകളുമായി ആദ്യം തന്നെ അർജന്റീന പട കുതിക്കുന്നതാണ് കണ്ടത്. മെക്സിക്കോയ്ക്ക് പന്ത് കൊടുക്കാതെ പൂർണ്ണാധിപത്യം അർജന്റീന ആദ്യ നിമിഷങ്ങളിൽ ഉറപ്പിച്ചു. അതേസമയം മെക്സിക്കോ തങ്ങളുടെ കഴിഞ്ഞ മത്സരത്തിൽ എന്ന പോലെ പ്രതിരോധത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തി. മെസ്സി തന്നെയായിരുന്നു ആദ്യം മുതലേ ശ്രദ്ധാകേന്ദ്രം. വളരെ വേഗത്തിൽ കരുതലോടെ മിഷിഹ മൈതാനത്ത് ഓടി നടന്നു. തങ്ങളുടെ വശത്തു നിന്ന് പന്തിനെ ആട്ടി ഓട്ടിക്കാൻ അർജന്റീന ഡിഫൻഡർമാരും കരുതലോടെ നിലയുറപ്പിച്ചു. ഷോർട്ട് പാസുകളിലൂടെ മുന്നേറുകയായിരുന്നു അർജന്റീന. പിന്നീട് ആക്രമണം മാത്രമായിരുന്നു അർജന്റീന താരങ്ങളുടെ ലക്ഷ്യം. എന്നാൽ മെക്സിക്കോ പ്രതിരോധം കൂട്ടിയതോടെ അപകടം വിതയ്ക്കാൻ പോകുന്ന മുന്നേറ്റങ്ങൾ നീലപ്പഴയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല. ഇതിനിടെ 11 മിനിറ്റിൽ മെക്സിക്കോ അർജന്റീന ഗോൾമുഖം 1 വിറപ്പിച്ചു. ലൂയിസ് ഷാവസ് എടുത്ത ഫ്രീ കിക്കാണ് അർജന്റീന ബോക്സിൽ അപകടം സൃഷ്ടിച്ചത്. എന്നാൽ ഹെക്ടർ ഹെരേരയ്ക്ക് കൃത്യമായി പന്തിനടുത്തെത്താൻ സാധിക്കാത്തത് അർജന്റീനയ്ക്ക് രക്ഷയാവുകയായിരുന്നു. ലയണൽ മെസ്സിയുടെ 21-ാം ലോകകപ്പ് മത്സരമാണിത്. ഇതോടെ മെസ്സി അർജന്റീനയ്ക്കായി ഏറ്റവും കൂടുതൽ ലോകകപ്പ് മത്സരങ്ങൾ കളിച്ച താരമെന്ന ഡീഗോ മറഡോണയുടെ റെക്കോർഡിനൊപ്പം എത്തി. മെസ്സിയെയും ഏഞ്ചൽ ഡിമരിയെയും മെക്സിക്കോ താരങ്ങൾ കൃത്യമായി പൂട്ടിയതോടെ കളി മധ്യനിരയിൽ മാത്രമായി ഒതുങ്ങി. 5 പേരെ പ്രതിരോധത്തിൽ അണിനിരത്തിയ മെക്സിക്കോയുടെ ഗെയിം പ്ലാൻ പൊളിക്കാൻ മെസ്സിക്കും സംഘത്തിനും ആദ്യ പകുതിയിൽ സാധിച്ചില്ല. 34-ാം മിനിറ്റിൽ മെക്സിക്കോ പോസ്റ്റിൻ്റെ വലത് ഭാഗത്ത് ലഭിച്ച ഫ്രീ കിക്കിൽ നിന്നുള്ള മെസ്സിയുടെ ഷോട്ട് നേരെ പോസ്റ്റിലേക്ക്. എന്നാൽ പന്ത് ഗോൾ കീപ്പർ ഗിലർമോ ഒചാവോ തട്ടി അകറ്റി. പിന്നാലെ ആദ്യ പകുതിക്ക് തൊട്ടു മുൻപ് അലക്സിസ് വെഗയെടുത്ത ഫ്രീ കിക്ക് രക്ഷപ്പെടുത്തി എമിലിയാനോ മാർട്ടിനസ് അർജന്റീനയുടെ രക്ഷയ്ക്കെത്തി. മെക്സിക്കോക്കെതിരായ നിർണായക മത്സരത്തിൽ 5 മാറ്റങ്ങളോടെയാണ് അർജന്റീന കളത്തിലിറങ്ങിയത്. 2-ാം പകുതിയിലും ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും തുടർന്നു. ശക്തമായ പ്രതിരോധവുമായി ഗോൾ വലയ്ക്ക് മുന്നിൽ മെക്സിക്കൻ പട കാവലൊരുക്കിയപ്പോൾ ഗ്യാലറിയിലുള്ള നീലക്കടലും ശാന്തമായി. ഒചാവോ എന്ന ഗോൾ കീപ്പറെ കീഴ്പ്പെടുത്തി അസാധ്യമെന്ന് തോന്നിപ്പിക്കും നിമിഷം 64-ാം മിനിറ്റിൽ അത് സംഭവിച്ചു. വലത് വിങ്ങിൽ നിന്ന് ഡിമരിക്ക് കിട്ടിയ പന്ത മെസ്സിക്ക് നൽകി. 5 ഡിഫൻഡർമാരെയും നിസ്സഹായരാക്കി ഒരു മികച്ച ഗ്രൗണ്ട് ഷൂട്ടിലൂടെ മെസ്സിയുടെ ലക്ഷ്യം കൃത്യം വലയിലേക്ക്. ലോകമെമ്പാടുമുള്ള അർജന്റീന ആരാധകർ കാത്തിരുന്ന നിമിഷം. ഗ്യാലറിയിലുള്ള ആരാധകർ ആർത്തിരമ്പി. നീലക്കടൽ അലതല്ലി. ആ കടലിനെ നോക്കി വികാരഭരിതനായി മെസ്സി പറഞ്ഞു, വാമോസ്.
നേരിയ ടൈമിങ്ങിൻ്റെ വ്യത്യാസത്തിൽ കയ്യിൽ നിന്ന് മകന്ന ആ പന്തിനെ ഓർത്ത് സ്വയം പഴിച്ചിട്ടുണ്ടാകാം ഗോളി ഒച്ചാവോ. മെക്സിക്കൻ നിരയ്ക്കും ഈ നിമിഷം മറക്കാൻ പറ്റില്ല. മികച്ചൊരു അസിസ്റ്റിലൂടെ മിഷിക വീണ്ടും അർജന്റീനയ്ക്ക് തുണയായി. 87-ാം മിനിറ്റിൽ മെസ്സിയിൽ നിന്നും പന്ത് സ്വീകരിച്ച എൻസോ ഫെർണാണ്ടസിന്റെ ലക്ഷ്യം തെറ്റിയില്ല. ഗോൾ വലയിലെ വലതുഭാഗം ലക്ഷ്യമാക്കി തൊടുത്ത പന്തിനെ തടയാൻ ഇക്കുറിയും ഒച്ചാവയ്ക്ക് സാധിച്ചില്ല. നീലക്കടൽ വീണ്ടും ആരവങ്ങൾ ഉയർത്തി. അർജന്റീനയുടെ അസാമാന്യ പ്രകടനത്തെ രണ്ട് ഗോളിൽ ഒതുക്കാൻ ശ്രമിച്ചത് മെക്സിക്കോയുടെ കഴിവ് തന്നെയാണ്. ഒപ്പം ഒച്ചാവോ എന്ന മാന്ത്രികന്റെ പ്രകടനവും. ലയണൽ സ്കലോണിയുടെ തന്ത്രം ഇക്കുറി ഫലിച്ചപ്പോൾ ലോകമെമ്പാടുമുള്ള അർജന്റീൻ ആരാധകർക്ക് അത് പുതുജീവനായി. LGBTQ+ കമ്മ്യൂണിറ്റിക്ക് പിന്തുണ അറിയിച്ച് വൺ ലവ് ആശയങ്ങൾ അടങ്ങിയ ആംബാൻഡ് ധരിച്ച് ഖത്തർ ലോകകപ്പിലെ തങ്ങളുടെ ആദ്യ മത്സരം കളിക്കാൻ ഏതാനും യൂറോപ്യൻ ഫുട്ബോൾ ടീമുകളുടെ ക്യാപ്റ്റന്മാർ തീരുമാനിച്ചിരുന്നു. എന്നാൽ ഫിഫയുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് ഇതിൽ നിന്നും ഇവർക്ക് പിന്മാറേണ്ടി വന്നു. ഇംഗ്ലണ്ട് നായകൻ ഹാരി കെയ്നാണ് ഇക്കൂട്ടത്തിൽ ഒരാൾ. മഴവിലഴകുള്ള വൺ ബാൻഡ് ധരിക്കാൻ സാധിച്ചില്ലെങ്കിലും മഴവിൽ വാച്ച് ധരിച്ച കെയ്ൻ വാർത്തകളിൽ ഇടം നേടിയിരിക്കുകയാണ്. ഖത്തർ ലോകകപ്പിൽ വിവാദങ്ങളിൽ നിന്ന് വിവാദങ്ങളിലേക്കാണ് ഇംഗ്ലണ്ട് ടീമും ഒപ്പം നായകൻ ഹാരി കെയ്നും നടന്നു നീങ്ങിയത്. LGBTQ+ കമ്മ്യൂണിറ്റിക്ക് പിന്തുണ അറിയിച്ച വൺ ലവ് ആശയങ്ങൾ അടങ്ങിയ ആംബാൻഡ് ധരിച്ച ഖത്തർ ലോകകപ്പിലെ തങ്ങളുടെ ആദ്യ മത്സരം കളിക്കാൻ ഏതാനും യൂറോപ്യൻ ഫുട്ബോൾ ടീമുകളുടെ ക്യാപ്റ്റന്മാരും തീരുമാനിച്ചിരുന്നു. എന്നാൽ ഫിഫയുടെ കർശന നിർദ്ദേശത്തെ തുടർന്ന് ഇതിൽ നിന്നും ഇവർക്ക് പിന്മാറേണ്ടി വന്നു. ഇംഗ്ലണ്ട് നായകൻ ഹാരി കെയ്നാണ് ഇക്കൂട്ടത്തിൽ ഒരാൾ. മഴവിലഴകുള്ള വൺ ബാൻഡ് ധരിക്കാൻ സാധിച്ചില്ലെങ്കിലും മഴവിൽ വായിച്ചു ധരിച്ച കെയ്ൻ വാർത്തകളിൽ ഇടം നേടി. ഇറാനെതിരെയുള്ള മത്സരത്തിനായി എത്തിയപ്പോഴാണ് കെയ്ൻ മഴവിൽ വാച്ച് ധരിച്ചത്. ഡ്രസ്സിംഗ് റൂമിലേക്ക് ടീമംഗങ്ങളുമായി നടന്നു നീങ്ങുമ്പോൾ കെയ്ൻ്റെ കയ്യിലെ വാച്ചിൽ മാധ്യമങ്ങളുടെ ശ്രദ്ധ പതിഞ്ഞു. ആഡംബര വാച്ച് നിർമ്മാതാക്കളായ റൊളക്സിൻ്റെ ഡേറ്റോണ റെയിൻബോ വാച്ചാണിത്. 18-കാരറ്റ് റോസ് ഗോൾഡിലാണ് ഇതിൻ്റെ നിർമ്മാണം. 56 ഡയമണ്ടുകൾ, വിവിധ നിറത്തിലുള്ള അമൂല്യമായ കല്ലുകൾ എന്നിവ ഡയലിലുണ്ട്. 535,000 യൂറോ, അതായത് ഏകദേശം 4.5 കോടി ഇന്ത്യൻ രൂപയാണ് ഈ വാച്ചിൻ്റെ വില. 2012 വൈറ്റ് ഗോൾഡിലും യെല്ലോ ഗോൾഡിലുമാണ് ആദ്യമായി റോളക്സ് റെയിൻബോ വാച്ചുകൾ പുറത്തിറക്കിയത്. എന്നാൽ ഇതിന് കാര്യമായ സ്വീകാര്യത ലഭിച്ചില്ല. എന്നാൽ റോസ് ഗോൾഡിലുള്ള റെയിൻബോ വാച്ചുകൾ സെലിബ്രിറ്റികൾ പലരും സ്വന്തമാക്കി കഴിഞ്ഞു. ഇത്തരത്തിലുള്ള വളരെ കുറച്ച് വാച്ചുകൾ മാത്രമേ റോളക്സ് പുറത്തിറക്കിയിട്ടുള്ളൂ. ലഹരി ഉപയോഗത്തിൽ വഴുതി വീഴുന്ന പുതിയ തലമുറയെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ മലപ്പുറത്ത് ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചു. സർക്കാരിൻ്റെ ജീവിതമാണ് ലഹരി എന്ന പദ്ധതിയുടെ ഭാഗമായിരുന്നു ഇത്. ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിലേക്ക് വഴുതി വീഴുന്ന പുതിയ തലമുറയെ നന്മയിലേക്ക് കൈപിടിച്ചു നടത്തണമെന്ന സർക്കാരിന്റെ ജീവിതമാണ് ലഹരി എന്ന പദ്ധതിയുടെ ഭാഗമായാണ് കോട്ടൂർ MKM സ്പോർട്സ് അക്കാദമിയുടെ നേതൃത്വത്തിൽ MKM വേൾഡ് കപ്പ് സംഘടിപ്പിച്ചത്. ഖത്തറിലല്ല, കോട്ടൂരിൽ എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി സംസ്ഥാന കായിക വകുപ്പ് മന്ത്രി V.അബ്ദുറഹ്മാൻ ഉദ്ഘാടനം ചെയ്തു. നഗരസഭാ ചെയർപേഴ്സൺ ബുഷറ ബഷീർ അധ്യക്ഷത വഹിച്ചു. സൂപ്പർ സ്റ്റുഡിയോ മാനേജർ അഷ്റഫ് ബാവ മുഖ്യ അതിഥിയായി. സ്കൂൾ മാനേജർ കറുത്തേടത്ത് ഇബ്രാഹിം ഹാജി ഉപഹാര സമർപ്പണം നടത്തി. നഗരസഭാ കൌൺസിലറും SMC ചെയർമാനുമായ MC മുഹമ്മദ് ഹനീഫ പദ്ധതി വിശദീകരിച്ചു. കളിയാന് ലഹരി എന്ന മുദ്രാവാക്യത്തിലൂടെ അച്ചടക്കമുള്ള രാജ്യസ്നേഹമുള്ള ഒരു പുതുതലമുറയെ വാർത്തെടുക്കുന്നതിനോടൊപ്പം സമീപഭാവിയിൽ ലോകകപ്പിൽ കളിക്കുവാൻ ഇന്ത്യയുടെ യുവതയെ വാർത്തെടുക്കുക എന്ന ലക്ഷ്യം കൂടി ഈ എളിയ ശ്രമത്തിലുണ്ട്. 32 രാജ്യങ്ങളുടെ ജേഴ്സി അണിഞ്ഞ് 352 കുട്ടികളാണ് ഫുട്ബോൾ മാമാങ്കത്തിൽ പങ്കാളികളാകുന്നത്. ചെണ്ടമേളം, കോൽക്കളി, പൂരക്കളി, വട്ടപ്പാട്ട്, ദഫ്മുട്ട്, വിവിധ കലാരൂപങ്ങൾ അവതരിപ്പിച്ചാണ് വിദ്യാർത്ഥികൾ മന്ത്രിയെ വരവേറ്റത്. വേദിയിൽ വിദ്യാർത്ഥികളുടെ വിവിധ കായിക പ്രകടനങ്ങളും അരങ്ങേറി. ചടങ്ങിൽ നഗരസഭാ കൌൺസിലർമാരായ T. കബീർ മാസ്റ്റർ, K. സഫീർ, അസ്ലം, PTA വൈസ് പ്രസിഡന്റ് K. സുധീഷ് കുമാർ, SMC വൈസ് ചെയർമാൻ സമീറുദ്ദീൻ ഇരണിയൻ, പ്രധാന അധ്യാപകൻ ബഷീർ കുരുണിയൻ,
പ്രിൻസിപ്പൽ അലി കടവണ്ടി, സ്റ്റാഫ് സെക്രട്ടറി എം ടി ജുമൈല എന്നിവർ സംസാരിച്ചു. എന്തായാലും ലോകകപ്പിലെ വാഴ്ചകളും വീഴ്ചകളും ഒരുപോലെ നമുക്ക് ചർച്ച ചെയ്യാനുണ്ട്. ഖത്തർ കിക്സിലൂടെ വീണ്ടും നമുക്ക് നാളെ കാണാം. നമസ്കാരം. Oh, he loves the fire!